സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെങ്കിലും ഭൂരിഭാഗവും വേദനകളും കഷ്ടതകളും ഒരുപാട് പ്രതിസന്ധികളും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായം കൂടാതെ ഒരിക്കലും മനുഷ്യന് ജയിച്ച് സ്വസ്ഥമായി മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. കാരണം പൈശാചിക ശക്തികൾ മനുഷ്യൻ്റെ സ്വസ്ഥതയ്ക്കും ദൈവികമായ ബന്ധത്തിനും എതിരായി എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാനായിട്ട് എപ്പോഴും സദാ ആഗ്രഹിക്കുകയാണ്, എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ സഹായിക്കുവാൻ, നമ്മുടെ ബലഹീനതയെ നമ്മളെ സഹായിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ സഹായിക്കുവാൻ, നമ്മെ ഉന്നതമായ സാഹചര്യങ്ങളിലൂടെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത് നമുക്ക് ദൈവത്തെ ആഴമായ വിശ്വാസം വേണം. പിശാചിൻ്റെ വലിയ തന്ത്രം ദൈവത്തോട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. ദൈവത്തെ വിശ്വസിക്കുക, ദൈവം പറഞ്ഞത് സംഭവിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ആധാരം. ദൈവം പറഞ്ഞ ദൈവപ്രവൃത്തികൾ നമ്മിൽ നടത്തിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനൊരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ഒരുക്കം നമ്മെ അനുഗ്രഹിക്കുവാനും അനുഗ്രഹത്തിൻ്റെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വഴികൾ നടത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വിശ്വാസമുള്ളതുപോലെ തന്നെ ദൈവം ഒരുക്കങ്ങൾ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുങ്ങാൻ വേണ്ടിയാണ് ദൈവം ഈ വചനം തരുന്നത്. വിശ്വസിക്കാനായിട്ട് വചനം തരുമ്പോൾ തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരുങ്ങുക. ചിലരെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും വിശ്വാസമായിട്ടത് മാറുന്നില്ല. ഇതൊക്കെ എന്ന് നടക്കുവോ ആവോ, അതോ ഇന്ന് നടക്കത്തില്ലയോ, ആരൊക്കെ നടന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉഴപ്പിക്കളയാനായിട്ടുള്ള ചിന്തകളുള്ളവരുണ്ട്. പക്ഷേ മുറുകെ പിടിച്ച് നിൽക്കുന്ന യോനാഥാനെ പോലെ അധികം കൊണ്ടോ അല്പം കൊണ്ടോ പ്രവർത്തിപ്പാൻ ദൈവത്തിന് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് കയറി നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ മുമ്പിൽ നിൽക്കുന്ന വൈരികൾ എത്ര വലുതാണെങ്കിലും അവർ വളരെ നിസ്സാരമായതിനെ കീഴടക്കും. ആമേൻ. അങ്ങനെ നിന്നവരാണ് ദൈവശക്തി അനുഭവിച്ചവരും ദൈവശക്തി പ്രാപിച്ചവരും. അപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലായി വരുവാനായി ഒരുക്കങ്ങൾ ആവശ്യമാണ്. എബ്രായ ലേഖനം 11:7 നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതുവരെ കാണാത്ത ഒരു വലിയ മഴ ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നറിഞ്ഞിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അപ്പോൾ പ്രതിസന്ധി മുൻപിലുണ്ട്, അതിനകത്ത് ജയിക്കാം, കരകയറാം, മുൻപോട്ട് പോകാം. ദൈവം വഴി പറഞ്ഞു വരുമ്പോൾ ഒരൊരുക്കം തൻ്റെ കുടുംബത്തിനായിട്ട്. ആരും പെട്ടകം പണിതില്ല, ആരും പെട്ടകത്തിൽ കയറിയില്ല, ആരും ദൈവശബ്ദം കേട്ടില്ല എന്നതുകൊണ്ട് ദൈവം പ്രവർത്തിക്കാതിരുന്നോ? നോഹ ചെയ്തത് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ദൈവിക വഴിയിലൂടെ മുൻപോട്ട് പോകാൻ ദൈവം പറയുന്ന നിർദ്ദേശങ്ങൾ നാം കേൾക്കണം. ഒരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. പലരും പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നവരുണ്ട്. പക്ഷെ അതിനോട് ചേർന്നുള്ള ദൈവത്തിൻ്റെ ആലോചന നാം കേൾക്കാൻ തയ്യാറാകുന്നില്ല. ആവർത്തന പുസ്തകം 28:1 വാക്യങ്ങളിൽ കാണുന്നു, 1-14 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളൊക്കെയും അനുസരിച്ച് നടന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് നിന്റെ വീടിനകത്ത് നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൃഷിസ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടും, നിന്റെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും, നീ പോകുന്നിടത്തും നിന്റെ വ്യാപാരത്തിലുമെല്ലാം നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയാൻ കാരണം നിന്റെ ദൈവം പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഒരു വചനമുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിക്കണം. എന്തിനാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ സഞ്ചരിക്കേണ്ടതെന്നറിയാമോ? രണ്ട് പ്രധാന കാരണങ്ങളാണ്. ഒന്ന്, പ്രധാനമായും ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മുടെ ഭാഷയിൽ അനുവാദം കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പൈശാചിക ശക്തികൾ നമുക്കെതിരെ ഉണ്ടാക്കുന്ന തന്ത്രങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വചനം നമുക്ക് സംരക്ഷണം തരികയാണ്. ഒരു ലോ, ഒരു നിയമം, ഒരു പ്രമാണം, ഇതൊരു ഉടമ്പടിയാണ്. അതുകൊണ്ട് ഇത് ചെയ്തേ പറ്റൂ. ദൈവം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്, നീ അനുസരിച്ച് നടന്നാൽ. ദൈവപ്രവൃത്തി കാണാനായി ആഗ്രഹിക്കുന്നവരെല്ലാം നല്ല ഒരുക്കം വേണം, അതിനുവേണ്ടി നല്ല തയ്യാറെടുപ്പ് വേണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിനക്ക് തലമുറയെ തരും, വാഗ്ദത്തം പറഞ്ഞു. ദൈവം പറഞ്ഞ അനുസരിച്ച് തന്നെ അബ്രഹാം സഞ്ചരിച്ചു. എബ്രായലേഖനത്തിൽ റോമാലേഖനത്തിൽ പറയുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു.
അവിശ്വാസത്താൽ സംശയിക്കാതെ. റോമലേഖനം 4:20 അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. വേറൊന്നും ചെയ്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം അത് ചെയ്തതിനായി സ്തോത്രം. നോക്കി, അതിനുവേണ്ടി തന്നെ വാഞ്ചിയോടെ കാത്തിരിക്കുക. ശക്തിപ്പെട്ട് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വിട്ടുകളയരുത്. അത് ദൈവം ചെയ്തതിനായി സ്തോത്രം പറയണം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13:4 ശിംശോന്റെ ജനനത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ശിംശോൻ, അവൻ ഇസ്രായേലിനെ ഫെലിസ്തീനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനിരിക്കുക. അപ്പോൾ അവൻ്റെ മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മീഞ്ഞും മദ്യവും നിങ്ങൾ തുടരുത്. അശുദ്ധമായതൊന്നും തുടരുത്. നിങ്ങളൊരു വ്രതവും ഉടമ്പടി എടുക്കണം. ഒരു ഒരുക്കമാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ട തലമുറകളെ ജനിപ്പിക്കുന്നവർ അതിനനുസരിച്ചുള്ള ആത്മീയ ജീവിതം കീപ്പ് ചെയ്യണം. ഒരുക്കം കൊടുക്കുക. മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾക്കുള്ള നന്മയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരുക്കിക്കൊടുക്കുക, ഒരുക്കിക്കൊടുക്കുക. യെരുശലേമിൻ്റെ മതിൽ പണിയുവാനായിട്ട് നെഹെമ്യാവിനെ ദൈവം അയക്കുമ്പോൾ ദീർഘകാലം അവനിരുന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരുങ്ങി. നോക്കിക്കേ, ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ദീർഘകാലം പെട്ടെന്ന് പ്രാർത്ഥിച്ചു ഇപ്പം നടക്കണം എന്ന് പറയുന്നതല്ല. അതിന് ഒരു വില കൊടുപ്പുണ്ട്, ഒരു ഒരുക്കമുണ്ട്. പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. യെരുശലേമിൻ്റെ ശൂന്യത മാറുവാനായ ദാനിയൽ ദീർഘനാൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ദാനിയൽ പ്രവചനം 9:1-4. അതുകൊണ്ട് 70-ാം സംവത്സരത്തിൽ ശൂന്യത അവസാനിച്ചു. അവർ തിരികെ പോയി സെരുബാബേലും കൂട്ടരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ദീർഘ ദിവസം അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവരെ ഉപയോഗിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയുമായി പത്രോസ് വരുമ്പോൾ കൊർന്നലിയോസിൻ്റെ ഭവനം മുഴുവൻ കാത്തിരുന്നു, ഒരുങ്ങിയിരുന്നു ദൈവശബ്ദം കേൾക്കുവാൻ. അതുകൊണ്ട് വചനം പ്രസംഗിച്ചപ്പോൾ തന്നെ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ സ്നാനപ്പെടുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പിന്നീടാണ് സ്നാനമേൽക്കുന്നത്. നോക്കി, ഒരുക്കമുള്ളിടത്ത് ദൈവപ്രവൃത്തി നടക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ 30, 60, 100 മേനി ഫലം കായ്ച്ചു. എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയിരിക്കുന്ന നിലം. ദൈവം നിങ്ങളിൽ ആ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആ വിടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു ഒരുങ്ങിയ നിലമായി ഏൽപ്പിച്ചു കൊടുക്കുക വിശ്വാസത്തോടെ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകുന്ന വാഗ്ദത്തങ്ങൾ, വിടുതലുകൾ, വഴികൾക്കായി സ്തോത്രം. അത് പ്രാപിക്കാനുള്ള ഒരുക്കം ഞങ്ങൾക്ക് തരണമേ. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും അവിടുത്തെ വചനം പാലിക്കുന്നതിലാണെങ്കിലും ഒരുക്കത്തോടെ ഇരിപ്പാൻ സഹായിക്കണം. ഈ മക്കളിൽ ആ അത്ഭുതങ്ങൾ നടക്കട്ടെ, വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.